ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ സൺഡേ ഫുള്ളായിട്ടുള്ള ചെടി നടലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇപ്പോൾ രാവിലെ നമ്മൾ ഇഡലിയും ചട്ടണിയും ചായയൊക്കെയാണ് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ആക്കും, കാരണം മുറ്റത്തെ പണിയെടുക്കണേൽ നമ്മൾ അടുക്കള പണി പെട്ടെന്ന് തീർത്തിരിക്കണം. അങ്ങനെ നമ്മൾ ചായയൊക്കെ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. എല്ലാവരും കഴിച്ചു, എൻ്റെ മോള് മാത്രമാണ്, ഒരാൾ മാത്രമാണ് കഴിച്ച് തീരാനുള്ളത്, കാരണം അവൾ ഭയങ്കര സ്ലോ ആണ് ഫുഡ് കഴിക്കാൻ. അങ്ങനെ പിന്നെ ഹൗസ് ക്ലീനിങ് ആണ് പരിപാടി, വേഗം തന്നെ അടിച്ചൊക്കെ വരികയാണ്. എനിക്ക് നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മുറ്റത്തേക്ക് ഇറങ്ങണമല്ലോ. അങ്ങനെ ആ ഒരു ഇതിൽ ഇത് ക്ലീൻ അങ്ങനെ ആക്കിയിട്ടാലും ദൈവരെപ്പോഴും ഇങ്ങനെ കടലാസൊക്കെ നുറുക്കി 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 ഇട്ടുകൊണ്ടിരിക്കും. വീടെപ്പോഴും ഒരുമാതിരിയായിട്ടാണ് കിടക്കുക, എന്നാലും നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ വേഗം തന്നെ ക്ലീനിങ് ചെയ്തു കേട്ടോ. ഇതൊക്കെ ഞാനൊരു 10:30 ആകുമ്പോഴേക്കും ഞാൻ എങ്ങനെയെങ്കിലും തീർക്കും. ക്യാമറ അവിടെ വെച്ചേക്കുന്നതുകൊണ്ട് ഇവർ അതിൻ്റെ മുന്നിൽ ഇങ്ങനെ കളിക്കുകയുണ്ടോ. അങ്ങനെ വീട്ടിലത്തെ പണിയൊക്കെ അവർ ഏകദേശം തീർത്തിട്ട് ഒരു 11 ആയപ്പോഴത്തേക്ക് എന്താ, ഞാൻ ഒരു ഇല്ലിക്കമ്പ് കിട്ടിയിട്ട് അപ്പോൾ നമ്മൾ അതൊന്ന് ഒരു കുറച്ച് ചാക്കുന്നോലും ചുറ്റിയെടുക്കുക. അതെന്തിനാന്ന് നിങ്ങൾ വിചാരിക്കും. അപ്പോൾ അത് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് കേട്ടോ, അത് നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം അങ്ങനെ ചാക്കുന്നോല് മൊത്തം ഇല്ലിക്കമ്പ് മുഴുവൻ ചുറ്റണം. ഞാനത് രാത്രിയിലേ ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തൊരു കാര്യമാണ്, ഇങ്ങനെ ചെയ്യണം എനിക്കെന്നുള്ളത് കേട്ടോ. കാരണം ഗാർഡനിൽ എന്തെല്ലാം പരിപാടികൾ നാളെ ചെയ്യണമെന്നുള്ളത് നമ്മൾ തലേന്ന് തന്നെ എന്താ പറയുക, ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കണം. എങ്കിലേ നമുക്ക് വീട്ടിലത്തെ പണികളൊക്കെ രാവിലെ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്ത് തീർത്തിട്ട് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നാമത് കുട്ടികൾ ചെറുതാണ്, വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്യണം. ഇപ്പോൾ ചെടി നടാൻ വേണ്ടി നമുക്ക് അടുക്കള പണി എടുക്കാതിരിക്കാനോ അല്ലെങ്കിൽ കുട്ടികളെ കാര്യം നോക്കാതിരിക്കാനോ പറ്റില്ല കേട്ടോ. ഞാൻ വീട്ടമ്മമാരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്, അല്ലാത്തവർക്ക് പ്രശ്നമല്ല. അപ്പോൾ ഈ പോട്ട് മിക്സ് എന്തിനാണ് തയ്യാറാക്കണേന്ന് ചോദിച്ചാൽ, നമ്മളെ ഒരു നസ്ട്രീഷ്യം പ്ലാന്റ്സ് നടാനാണ് കേട്ടോ. കാരണം ആ ഒരു പ്ലാന്റ് ഇതുപോലുള്ള കുഞ്ഞി കമ്പുകളിലൊക്കെ ഇങ്ങനെ പിടിച്ച് കയറി കിടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഊട്ടിയിലൊക്കെ പോകുന്ന സമയത്ത് ഓരോ വേലികൾക്കൂടെ ഇങ്ങനെ ചുറ്റി അതിങ്ങനെ വള്ളി, ഇതൊരു വള്ളി പോലെയാണല്ലോ, അപ്പോൾ അങ്ങനെ കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞി കമ്പുകളിലാകുമ്പം ചുറ്റി വരാൻ കുഴപ്പമുണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒന്ന് സെറ്റാക്കിയത്. അപ്പോൾ നമ്മൾ വേറൊരു പ്ലാന്റ് ഇതാണ്, നമ്മുടെ പറമ്പ് കൂടെയൊക്കെ നിൽക്കുന്ന മഞ്ഞപ്പൊട്ട് സുന്ദരി എന്നൊക്കെ പറയുന്ന ആ പ്ലാന്റില്ലേ, അതും ഇതുപോലെ കയറ് ചുറ്റിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അപ്പോൾ അത് നല്ലോണം കയറി വരുന്നുണ്ട് കേട്ടോ. ഇതും അങ്ങനെയൊക്കെ ആവുമെന്ന് വിചാരിക്കാം. പിന്നെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീടിൻ്റെ ഒരു സൈഡിലായിട്ട് നിറയെ നമ്മൾ ജമന്തിയും അതേപോലെ ഇങ്ങനത്തെ പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പക്ഷേ ജമന്തിയിലൊന്നും ഒരു പൂ പോലുമില്ല. കുറേ ദിവസമായി പൂ ഇന്ന് വിരിയും നാളെ വിരിയും എന്ന് വിചാരിച്ചിരിക്കുന്നു. എന്തായാലും ഇനി നമ്മളത് അവിടെ നിന്ന് മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് അവിടെ നിന്നൊക്കെ ഒന്ന് മാറ്റി നമ്മളെ പെറ്റൂണിയ സുന്ദരികളെ അവിടെ സെറ്റാക്കാൻ പോവാം. നമ്മുടെ കോഴിക്കോട് പൊളിക്കേണ്ടി വന്നു, അപ്പോൾ അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കോഴിക്കോടിൻ്റെ പൊക്കത്താണ് പെറ്റൂണിയാസ് എല്ലാം വെച്ചിരുന്നത്. അപ്പോൾ അതായത് ഇവിടെ നിന്നെല്ലാം മാറ്റി ഒന്ന് അടിച്ച് വാരി നമുക്ക് ക്ലീൻ ആക്കിയിട്ട് അവിടെ വയ്ക്കാം. അങ്ങനെ ഏകദേശം ഒന്ന് സെറ്റാക്കിയ ശേഷം നമ്മൾ പെറ്റൂണിയാസിനെ എടുത്ത് ഇങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ. ടെറസിൻ്റെ മേലെ കുറച്ച് പ്ലാന്റ്സ് ഇരിപ്പുണ്ട്. അവിടെ ഇരിക്കുമ്പോൾ എന്താ, വെള്ളം കറക്റ്റായിട്ട് ഒഴിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഉണങ്ങി ഒക്കെ പോകുന്നുണ്ട് കേട്ടോ, ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പാത്രം കഴുകുന്ന വെള്ളം ഒഴിച്ച് ബാക്കിയെല്ലാം ഈ മീൻ കഴുകുന്നതിൻ്റെ വെള്ളവും അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ ഈ പെറ്റൂണിയൻ്റെ ഒക്കെ ചുവട്ടു കൂടെ കൊണ്ടൊഴിക്കും. അപ്പോൾ ഇതെല്ലാം എൻ്റെ മദർ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്ത് നമ്മൾ എടുത്താണ്. ചെറിയ ചെറിയ ചട്ടിയിലുള്ള ബിഗോണിയാസൊക്കെ ഇങ്ങോട്ട് വെക്കാൻ കേട്ടോ. അതായത് പെറ്റൂണിയ പ്ലാന്റ് ഇങ്ങനെ ഹാങ് ചെയ്തെടുക്കുമ്പോൾ വലിയ ചട്ടികൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റ് കാണാണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ പണി കഴിഞ്ഞു എന്ന് പറയാം. ഇനി മോന് ചോറ് കൊടുക്കലും ഉറക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുത്ത പരിപാടി. അങ്ങനെ ഒരു 4 കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ടെറസിൻ്റെ മേലെ കുറച്ച് പെറ്റൂണിയാസ് നട്ടു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചാക്കിലാണ് നട്ടു വെച്ചിരിക്കുന്നത്, ഈ സിമെൻറ്റിൻ്റെ ചാക്കില്ലേ, അതില്ലേ കേട്ടോ. അപ്പോൾ അതൊക്കെ ഈ പെറ്റൂണി അങ്ങ് വളർന്നിട്ട് എന്താ പറയുക, വല്ലാണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്നാൽ ചിലപ്പോൾ ഇതിങ്ങനെ ഉണങ്ങി പോകുന്നൊരു പേടിയുണ്ട്. അതുകൊണ്ട് നമ്മളിത് വേറൊരു ചാക്കിലേക്ക് മാറ്റി നടുകയാണ്. അങ്ങനെയാകുമ്പോൾ വീണ്ടും ഈ പ്ലാന്റ് നല്ലോണം തളർത്ത് വരും കേട്ടോ. പക്ഷേ നമ്മൾ ഈ വലിയ വലിയ എന്താ പറയുക, നീണ്ടു പോയിട്ടുള്ള കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയും. പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ഒരു രസമല്ല അതിങ്ങനെ നീണ്ടു പോയേക്കുന്നതുകൊണ്ട് വലിയ ഭംഗിയൊന്നുമില്ല അത് കാണാൻ. അങ്ങനെ നമ്മൾ ടെറസിൻ്റെ മേലേക്ക് കുറച്ച് മണ്ണ് കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ നിന്ന് തന്നെ നിറയ്ക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ നമ്മൾ താഴേന്ന് എന്താ പറയുക, ചാക്ക് നിറച്ച് മേലേക്ക് എടുത്തുകൊണ്ട് വെക്കണം. അതിലും ഭേദം ഇവിടെ തന്നെ ഇതൊക്കെ അങ്ങ് സെറ്റാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ അങ്ങ് നട്ട് വെക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ ചാണകപ്പൊടിയും മണ്ണും മാത്രമേ ഉള്ളൂ കേട്ടോ. അതും രണ്ടും കൂട്ടിയിട്ട് മിക്സാക്കി നടുകയാണ്. പിന്നെ നമ്മൾ കമ്പുകളൊക്കെ അതായത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞു. ഒത്തിരി ചോട് ചേർത്ത് കട്ട് ചെയ്യരുത്, എന്നാലും ഒരുവിധം കട്ട് ചെയ്യണം. പറഞ്ഞാൽ ഇതിങ്ങനെ നീണ്ടു നിൽക്കുകയല്ലേ,
പിന്നെ ചാക്കൊക്കെ പഴകി തുടങ്ങിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കീറി പോരും കേട്ടോ. സിമെൻറ്റ് ചാക്കിലൊക്കെ നടുമ്പോൾ നമ്മൾ നല്ലോണം ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ വെള്ളം കിട്ടി നിന്ന് ഉള്ളത് ചീഞ്ഞും കൂടെ പോകും. ഇനി നമ്മൾ കുറച്ച് പോട്ടി മിക്സ് നിറച്ചതിന് ശേഷം അധികം മണ്ണ് കളയാതെ തന്നെയാണ് കേട്ടോ പെറ്റൂണിയ ഇതിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പം അത്യാവശ്യം വേരൊക്കെ തിങ്ങി നിറഞ്ഞ് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. മണ്ണ് അധികമൊന്നും നമ്മൾ കളഞ്ഞിട്ടില്ല കേട്ടോ, കാരണം വേനൽക്കാലമാണല്ലോ. ഇനിയിപ്പം ഉണങ്ങി പോകണ്ടെന്ന് കരുതി ഇത് നല്ലോണം തളിർത്ത് ഇഷ്ടം പോലെ എന്താ പറയുക കമ്പുകളൊക്കെ പുതിയത് വന്നിട്ട് നിറയെ പൂവൊക്കെ ആകും കേട്ടോ. ഞാനിങ്ങനെ പെറ്റൂണിയാസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതിപ്പോൾ ഡബിൾ പെറ്റിലാണെങ്കിലും സിംഗിൾ പെറ്റിലാണെങ്കിലും ഒക്കെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി കട്ടിങ്സൊക്കെ നമുക്ക് എടുക്കാൻ കിട്ടും കേട്ടോ. ചെടി സെയിൽ ചെയ്യുന്നവർക്കൊക്കെ സുഖമാണ് ഇങ്ങനെ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ മദർ പ്ലാന്റ്സ് ഇട്ട് നശിച്ചു പോവുകയല്ല, നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കി എടുക്കാനൊക്കെ സുഖമാണല്ലോ. നമ്മളെ പെറ്റൂണിയാസൊക്കെ ഒരു കുറേ നാൾ പൂവൊക്കെ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ കോലു പോലെ നീണ്ടൊക്കെ പോകും. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പുതിയ പ്ലാന്റ് നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തിരുന്ന ആ കമ്പുകൾ വീണ്ടും ഒന്ന് നട്ടു കൊടുക്കാമെന്ന് കരുതിയിട്ടോ. റൂട്ട് വരുമെന്ന് പറഞ്ഞു, അപ്പോൾ നമുക്ക് എന്തായാലും ചെയ്ത് നോക്കാം. ഇത്രയും മൂത്ത കമ്പുകൾ ഞാൻ ഇതുവരെ ഇങ്ങനെ കുത്തിവെച്ചിട്ടില്ല, സാധാരണ ഇങ്ങനെ തളിർത്ത് വരുന്ന അത് പൊട്ടിച്ചിട്ടാണ് കേട്ടോ റൂട്ട് വരാൻ വെക്കാറ്. ഇതൊന്ന് നട്ടു നോക്കാം, ഇത്രയും കട്ടിങ്സ് ഇങ്ങനെ കളയാനും മനസ്സ് വരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെയൊക്കെ നട്ട് കൊടുത്തതിന് ശേഷം റിപ്പോർട്ട് ചെയ്താലും നമ്മൾ വെയിലത്ത് വെക്കരുത് കേട്ടോ. നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച വരെ ഒന്ന് തളിർത്ത് വരുന്ന വരെ നമുക്കൊന്ന് തണലത്ത് വെച്ച് കൊടുക്കാം. ഒരു ഞാനൊരു ഷീറ്റിൻ്റെ ഇടയിലേക്ക് വെച്ച് കൊടുക്കാമെന്ന് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു ഇത്രയും നട്ട് കേട്ടോ, അപ്പോഴേക്കും തന്നെ സന്ധ്യയായി. അപ്പോൾ ഇനിയിപ്പം നമ്മൾ പണി നിർത്തിയിട്ടില്ല എങ്കിൽ പറ്റില്ല, കുട്ടീസൊക്കെ പുറത്തോടെയാണ്. അപ്പോൾ എല്ലാവരും ഇനി അകത്ത് കയറ്റി പരിപാടി കുളിപ്പിക്കലും എല്ലാം ഒക്കെ ഉണ്ടല്ലോ, സന്ധ്യയായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.